Stabat mater dolorosa, juxta crucem lacrimosa, dum pendebat filius, cuius animam gementem contristantam et dolentem per transivit gladius. പതിമൂന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു കവിതയുടെ തുടക്കമാണിത്. പിൽക്കാലത്ത് മഹാസംഗീതജ്ഞരും കലാകാരന്മാരും തനത് ശൈലികളിൽ അനശ്വരമാക്കിയ പരിശുദ്ധ കന്യകയുടെ വ്യാകുലങ്ങളെ ധ്യാനിക്കുന്ന സ്താബാത് മാതർ എന്ന സുന്ദരഗീതം. തന്റെ പുത്രൻ തൂങ്ങിക്കിടക്കുന്ന കുരിശിൻ ചുവട്ടിൽ കണ്ണീരണിഞ്ഞ വ്യാകുലയായ അമ്മ നിൽപ്പു, കഥനം തുടിയൂട്ടിയ അവളുടെ നെഞ്ചിനെ പിളർന്ന് ഒരു വാള് പായുന്നു. ഇന്ന് മറിയത്തിന്റെ വ്യാകുലങ്ങളുടെ അനുസ്മരണ തിരുനാളാണ്. കുരിശിന്റെ പുകഴ്ചയുടെ തൊട്ടുപിന്നാലെ ഈ തിരുനാൾ കടന്നുവരുന്നു എന്നത് തന്നെയാണ് അതിനെ മനസ്സിലാക്കാനുള്ള സൂത്രം. മറിയത്തിന്റെ ഹൃദയത്തെ തുളച്ചു കയറിയ വാളിനെ കുറിച്ച് പ്രവചിച്ചത് ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിലാണെങ്കിലും അതിന്റെ പരിപൂർത്തി ഇന്ന് യോഹന്നാൻ സുവിശേഷം 19 കുറിക്കും പോലെയാണ്. വിശുദ്ധ കുരിശിൻ ചുവട്ടിൽ വെച്ച് മറിയം കന്യകാമാതാവാണ്. കുരിശിന്റെ വിരോധാഭാസം പോലെ തോന്നുന്ന മറ്റൊരു വിരോധാഭാസമാണ് ഈ വാക്ക് കന്യകാമാതാവ്. കന്യകാത്വം എന്നത് പ്രത്യുൽപാദനക്ഷമതയെ കാത്തു സൂക്ഷിക്കാനാണെങ്കിൽ മാതൃത്വം പ്രത്യുൽപാദനത്തിന്റെ സാക്ഷാത്കാരമാണ്. ശാരീരികമായ അർത്ഥത്തിൽ ഒന്ന് അടച്ചുവെക്കലും മറ്റൊന്ന് തുറവിയുമാണ് സാംസ്കാരികമായ അർത്ഥത്തിൽ. മറിയത്തിന്റെ ആധ്യാത്മികതയിലും കന്യകാ മാതൃത്വം നമുക്ക് കാണാം. അവൾ ഒരു കന്യകയെപ്പോലെ ദൈവവചനം ഉള്ളിൽ അമൂല്യമായി കാത്തു സൂക്ഷിച്ചു എന്നതിലും അവൾ അത് അമ്മയെപ്പോലെ പ്രഘോഷിച്ചു പകർന്നു നൽകി എന്നതിലും. ഇന്ന് കുരിശിൻ ചുവട്ടിൽ ഒരു കണ്ണീരണിഞ്ഞ രോദനം കൊണ്ടാണ് അവൾ ഉള്ളിൽ നിധി കൂട്ടിയ തന്റെ ദൈവാനുഭവത്തെ സമ്പൂർണ്ണ ദൈവശരണത്തിന്റെ ദീർഘനിശ്വാസങ്ങളോടെ ഉതിർക്കുന്നത്. 5-ാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധ സംഗീതജ്ഞനാണ് റൊമാനൂസ്, റൊമാനസ് ദ മെലഡിസ്റ്റ്. ക്രൂശിതനായ പുത്രനും പരിശുദ്ധ കന്യകയും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണം പോലെ അദ്ദേഹം ഒരു കവിത രചിച്ചിട്ടുണ്ട്. എന്റെ മകനെ, നീ ഈ കുരിശിൽ പൊളയുമ്പോൾ എങ്ങനെ ഞാൻ എന്റെ മുറിയിൽ അടച്ചിരിക്കും? നീ കല്ലറയിൽ അടങ്ങുമ്പോൾ ഞാൻ എങ്ങനെ വീട്ടിലിരിക്കും? ഞാനും നിന്റെ കൂടെ വരട്ടെ. നിന്നെ കാണുമ്പോൾ എന്റെ വേദന അകലുന്നു. ഈശോ പ്രത്യുത്തിരിച്ചു, അമ്മേ കരയേണ്ട, കഥനമൊതുക്കുക. കൃപ നിറഞ്ഞവളെന്ന് വിളികേട്ട് നിനക്ക് വിലാപം ചേരുന്നതല്ല. നിന്റെ നിയോഗങ്ങളെ വിയോഗങ്ങളിൽ കുരുക്കരുത്. ഏറ്റവും വിവേകപൂർണയായ കന്യകെ, നീ അറിവില്ലാത്തവളല്ല. നീ എന്റെ വാസഗേഹത്തിൽ കേന്ദ്രസ്ഥാനത്ത് തന്നെയാണ്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽ ക്രിസ്തു വഹിക്കുന്ന മാധ്യസ്ഥ ശക്തിയിൽ പരിശുദ്ധ കന്യകയും എങ്ങനെ പങ്കുചേരുന്നു എന്നതിന്റെ ഒരു പ്രകീർത്തനമായാണ് ഈ ഗീതത്തെ തലമുറകൾ നോക്കിക്കാണുന്നത്. ആ ഗീതത്തിൽ തന്നെ ഈശോ പറയുകയാണ്, അമ്മേ ഓടിപ്പോയി എല്ലാവരോടും വിളംബരം ചെയ്യുക. സഹനത്താൽ അവൻ ഉന്മൂലനം ചെയ്തു ആദാമിനെ ദ്വേഷിച്ച ആ പുരാതന ശത്രുവിനെ. വിജയിയായി ഇതാ അവൻ വരുന്നു. വ്യാകുലമാതാവിന്റെ ഏറ്റവും പ്രശസ്ത ശില്പമായ മൈക്കലാഞ്ചലോയുടെ പിയത്ത മറിയത്തിന്റെ അനുകമ്പാർദ്രത പിറ്റിയുടെ ഒരു നേർചിത്രമാണ്. അതുകൊണ്ട് തന്നെ മരണവേളയിലെ ആശ്വാസകയായി തലമുറകൾ മറിയത്തിന്റെ ഈ ഭാവത്തെ നോക്കിക്കാണുന്നു. ദുഃഖവും ദുരിതവും കുരിശും മരണവും മനുഷ്യർക്ക് സുനിശ്ചിതമാണ്. എന്നാൽ ഇതിനെ എങ്ങനെ കൃപയോടെ സമീപിക്കണമെന്ന് പഠിപ്പിക്കാൻ പുൽത്തൊട്ടി മുതൽ കാൽവരി വരെ കന്യകമാതാവ് പുത്രനെ പിൻചെന്നു. കവിയും സുവിശേഷ പ്രഘോഷകനുമായ RS തോമസ് കുറിച്ചതുപോലെ, ദ ബോഡി ദാറ്റ് ഇസ് ബാക്ക് ഇൻ ദ ക്രേഡിൽ ഓഫ് എ മെയ്ഡ്സ് ആം. അമ്മക്കൈ കോർത്തിണക്കിയ തൊട്ടിലിൽ കുരിശിറങ്ങിയ അമ്മേനെ വീണ്ടും അണഞ്ഞു. ബെത്ലഹേമിന്റെ സ്മരണ തന്നെയാണ് കാൽവരിയിൽ അന്ന്. അതുകൊണ്ടാണ് തന്റെ പുത്രൻ ഹൃദയം പിളർക്കുന്ന അന്ത്യമൊഴികൾ ഉരുവിട്ടുകൊണ്ട് മരണത്തെ വരിക്കുന്ന അതേ നിമിഷം തന്നെ മറിയത്തെ സംബന്ധിച്ച് തന്റെ നിയോഗങ്ങളുടെ പൂർത്തീകരണമാകുന്നത്. അവളിൽ നിന്ന് ജനിക്കുന്നവൻ സർവർക്കും പാപവിമോചകനാണെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നത് അന്ന് കുരിശിൽ പൂർത്തിയായി. Matthew 2:21. 1976-83 കാലഘട്ടങ്ങളിൽ അർജന്റീനയിലെ പട്ടാള ഭരണകൂടം നിരവധി പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി തടങ്കിലാക്കി മർദ്ദിച്ചുകൊന്നു. പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള അസംഖ്യം ആളുകളുടെ അമ്മമാർ, മദേഴ്സ് ഓഫ് ദി ഡിസപ്പിയേർഡ്, അപ്രത്യക്ഷരായവരുടെ അമ്മമാർ എന്ന പേരിൽ സഹന സമരം ആരംഭിച്ചു. അവർക്ക് തങ്ങളുടെ മക്കളെ കണ്ടെത്താനായി കാണില്ല. പക്ഷേ ആ പട്ടാള ഭരണകൂടത്തെ നിലം പതിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇതുപോലെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മറിയത്തിന് കുരിശിന്റെ ധാർമ്മികതയോ രാഷ്ട്രീയമോ മനസ്സിലാക്കാനോ ആ വിധിയോ തടയാനോ സാധിച്ചു കാണില്ല. പക്ഷേ അവൾ കുരിശിന്റെ അർത്ഥം സമുന്നതമായി പ്രഘോഷിക്കുകയാണ്. ഉയർപ്പെന്ന മഹാസത്യം, മൂന്നാണികളിൽ ഒരു കഴുമരത്തിൽ തൂങ്ങിയാടിയുലഞ്ഞ് തകർന്നു പോകാത്ത ആ മഹാസത്യം.
ഇന്നും ദുരിതമുഖങ്ങളിൽ അലമുറയിടുന്ന അമ്മമാരുടെ ചിത്രങ്ങൾ നാം ദിനം പ്രതിയൊന്ന് ഓണം പത്രങ്ങളിൽ കാണാറുണ്ട്. നിശബ്ദമായ സഹനങ്ങളുടെ തീവ്രമായ പൊട്ടിപ്പുറപ്പെടലാണവ. നാം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചിന്തയിലേക്ക് അവ നമ്മെ തള്ളിവിടുന്നു. കുരിശിൻ ചുവട്ടിൽ നിരവധി മറിയമാരെ കൂട്ടിക്കെട്ടിയാണ് യോഹന്നാൻ ഒഴിച്ചുള്ള സുവിശേഷകർ രേഖപ്പെടുത്തുന്നത്. ഒരു പറ്റം മറിയമാർ, എ മഡിൽ ഓഫ് മേരീസ് എന്ന് ചിലർ പറയാറുണ്ട്. പരിശുദ്ധ മറിയത്തെ അവിടെ പല മറിയങ്ങളിൽ ഒന്ന് മാത്രമെന്ന പോലെയാണ് നാം കാണുന്നത്. പക്ഷേ എന്നാൽ അവിടെ എല്ലാവരും പരിശുദ്ധ മറിയമായി മാറുകയാണ്. അതൊരു കൺഫ്യൂഷൻ, കുഴച്ചുമറിച്ചിലല്ല, ഫ്യൂഷൻ, ഇഴുകിച്ചേരലാണെന്ന്. ജെറുസലേമിലെ വിശുദ്ധ സിറിലിൻ്റെ ഒരു പുരാതന കൃതിയിൽ പരിശുദ്ധ കന്യക പറയുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു: ഞാൻ തന്നെ മഗ്ദലായിലെ മറിയം, ഞാൻ തന്നെ ക്ലോപ്പാസിൻ്റെ മറിയം, ഞാൻ തന്നെ യാക്കോബിൻ്റെ മറിയവും. മറിയം തിരുസഭയുടെ അടയാളമാണെന്ന് ചേർത്ത് വായിച്ചാൽ നമുക്കിത് കൃത്യമായി മനസ്സിലാകും. ദുരിതത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അനിവാര്യമായ സർവ്വസാന്നിധ്യം മാത്രമല്ല, ദൈവകൃപയുടെയും മാനസാന്തരത്തിൻ്റെയും രക്ഷയുടെയും സർവ്വസാന്നിധ്യവും കൂടി വിളിച്ചോതുന്ന ഒന്നാണ് മറിയത്തിൻ്റെ വ്യാകുലം. ഈ കണ്ണീർ നിലയില്ലാക്കായമല്ല, ഈ പീഡ മരണത്തിലേക്ക് നയിക്കുന്നതുമല്ല. സഹനങ്ങളിലൂടെ ഉരുകിയിറങ്ങിയ ദൈവദാസൻ തന്നെയാണ് ജനതകൾക്ക് പ്രകാശമായി തീർന്നവനെന്ന് ഏശയ്യ 49 ധ്യാനിച്ച് ഇന്നലെ നാം കണ്ടിരുന്നു. ജനതകളുടെ പ്രകാശം, ലൂമൻ ജെൻസിയും. രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് തിരുസഭയെ വിളിച്ചതും പഠിപ്പിച്ചതും ഈ പേരിൽ തന്നെയാണ്, ലൂമൻ ജെൻസിയും. ആ പ്രബോധന രേഖയിൽ തന്നെയാണ് മറിയത്തെക്കുറിച്ചും പഠിപ്പിച്ചത്. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മറിയം തിരുസഭയുടെ അടയാളമല്ലാതെ മറ്റൊന്നുമല്ല. തിരുസഭ മറിയത്തെ പോലെയാണ്. അവൾ തൻ്റെ പുത്രനെ എങ്ങനെ ചേർത്തണച്ചോ അതുപോലെ, എല്ലാ അർത്ഥത്തിലും, ചുമതലകളിലും, പദവികളിലും, കർത്തവ്യത്തിലും. ഇന്ന് 1 കൊരിന്ത്യോസ് 12 തിരുസഭയിലെ ശുശ്രൂഷാ വൈവിധ്യങ്ങളെക്കുറിച്ച് ശ്രീഹ പഠിപ്പിക്കുകയാണല്ലോ. ഇവയെ ഉദ്ധരിച്ച് മേൽപ്പറഞ്ഞ ലൂമൻ ജെൻസിയും എന്ന പ്രബോധന രേഖ പറയുന്നു: ദൈവിക കൃപയിൽ അധിഷ്ഠിതമായ ദൈവിക ദാനങ്ങൾ ദൈവം പലർക്കായി പലവിധം ചൊരിയുന്നു. അവ ഓരോ കർത്തവ്യത്തിനും പദവിക്കും യോജിച്ച വിധമാണ്. ഇവയാകട്ടെ സഭയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുമാണ്. ഓരോരുത്തരിലും ദൈവാത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണെന്ന് ശ്രീഹ പറയും പോലെ, സഭ ഒരു ശരീരമാണെന്ന് ശ്രീഹ പഠിപ്പിക്കുകയാണ്. കോർപ്പറേറ്റ് അഥവാ കോർപ്പറേഷൻ എന്നൊക്കെയുള്ള വാക്കുകൾ വലിയ വാണിജ്യ സംരംഭങ്ങളെ കുറിക്കാൻ നാം പറയാറുണ്ട്. കോർപ്പസ് എന്നാൽ ശരീരമെന്ന വാക്കിൽ നിന്നാണ് ഇവയൊക്കെ വരുന്നതും. ശരീരത്തിൽ എല്ലാ അവയവങ്ങളും സവിശേഷമായി നിശ്ചയിക്കപ്പെടുന്നത് പോലെ, വിന്യസിക്കുന്നത് പോലെയാണ് സഭ. ഇന്നത്തെ വമ്പൻ കോർപ്പറേറ്റുകളുടെ കച്ചവട തന്ത്രമല്ല അതിനാവശ്യം. അവർക്ക് പേരിൽ മാത്രമേ ഗാത്രത്തിൻ്റെ സ്വഭാവമുള്ളൂ. ചെറുവിരൽ പോയാലും അതൊരു തീരാനഷ്ടം തന്നെയാണെന്ന തിരിച്ചറിവിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഔത്സുഖ്യമാണ് സഭയ്ക്കുണ്ടാകേണ്ടത്. നാം എവിടെയായാലും എന്തായാലും നമ്മെ ദൈവിക പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഈ സഭാഗാത്രത്തിൻ്റെ ജീവചൈതന്യം എന്ന് തിരിച്ചറിയണം. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരുടെ ഗീതമാണല്ലോ ഇന്ന് സങ്കീർത്തനം 100. അവിടെ ആരാധിക്കപ്പെടുന്നവനായ ദൈവം നന്മസമ്പൂർണനും വിശ്വസ്തനും കരുണാർദ്രനുമാണെന്ന് ഉടമ്പടി ബന്ധത്തിൽ നിന്നുള്ള ഈ അറിവിലാണ് ഈ സങ്കീർത്തനം വിശ്വാസികളെ ആത്മപരിശോധനയ്ക്ക് ക്ഷണിക്കുന്നത്. അതിനാൽ ശ്രീഹ ഇന്ന് പറയും പോലെ, ഉത്തമമായ ദാനങ്ങൾക്കായി ദാഹിക്കുക. സഭയെ കെട്ടിപ്പടുക്കുന്നവയാണ് ഈ ദാനങ്ങൾ, മാസ്മരിക പ്രകടനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. കൃപ നിറഞ്ഞവളായ പരിശുദ്ധ മറിയം നമ്മെ ദൈവകൃപയോട് സഹകരിക്കാൻ പഠിപ്പിക്കുകയും നയിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. Yeah.